हाई फ्रेंड्स एस डी ए जॉब्सिन्टे जॉब इंफॉर्मेशन वीडियो स्वागत केंद्र सरकार ने कीळ जोली आग्रहिक्कुन्न आळुकळ्क्कु वेंडिट्टाण इप्पोळ इंडियन रेलवे वेस्टर्न रेलवे आण इंडियन रेलवे कीळुळ्ळ वेस्टर्न रेलवे आण पुतियोरु विज्ञापनम इप्पोळ प्रसिद्धीकरिच्चिरिक्कुन्नत् इतिन्टे कूडुतल् विवरंगळ एंतेल्लामाण नमुक्क ई वीडियोयिल नोक्काम अतिनु मुंपायिट्ट् निंगळ इतुवरे ई चानल सब्स्क्राइब चेय्याताण വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമാണ് ഞങ്ങൾ അപ്‌ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂ കൂടാതെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം इंडियन रेलवे भागम आग्रह आल्वेट आर आर् वेस्टर्न रेलवे विज्ञापन प्रसिद्धीकरण ऐकदेश मूवायरती अरूट पन्के ऑनलाइन वी उद्योगार्थि क्षण वेस्टर्न रेलवे विज्ञापन प्रसिद्धीकरण रूपति रू जून इवती ऐसी इंल वी आर आर् ऑफीषल वेबसाइट वी वेस्टर्न रेलवे ऑफीषल वेबसाइट वी इे अपेक्ष समर्पिट लास्ट डेट इेज लिमिट पर पदस मुदल उद्योगार्थि अपेक्षिक पद मुदल इयस लिमिट पर यूशल एज रिलाक्सेशन एस सी एस टी ओ बी सी कैंडिडेट्स अपेक्षक एस सी एस टी की आने अंज वैसी अप्रेज लिमिट रिलाक्सेशन ओ बी सी आने मूं वैसी कूड़ा डिसेबिलिटी आलान अपेक्षक पत् वे इलाव उम्मीद कूड़ा एक्स सर्वीस मैन आने पत् वे इलाव उम्मीद एक्स सर्वीस मैन ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കുട്ടികൾക്കും അപേക്ഷിക്കാവുന്നതാണ് അവർക്കും ഏജ് ഇളവ് ഉണ്ടാകും എന്ന് പറയുന്നുണ്ട് സർവിംഗ് ജവാൻസ് എക്സ് സർവീസ് മാൻസ് ചിൽഡ്രൻസ് സർവിംഗ് ഓഫീസേഴ്സ് ഒക്കെയാണ് പറയുന്നത് ഇനി ഏജ് ലിമിറ്റ് ഡേറ്റ് ഓഫ് ബർത്തിന്റെ രീതിയിൽ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ജനറൽ കാറ്റഗറിക്ക് 28/6/1998 മുതൽ 27/6/2007 ന് ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് എസ്സി ആണെങ്കിൽ 28/6/1993 27/6/1995 പി ഡബ്ല്യു ഡി യു ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ് അപേക്ഷകരെങ്കിൽ അവർ 28/6/1988 27/6/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം ഇനി പി ഡബ്ല്യു ഡി എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണ് അപേക്ഷകരെങ്കിൽ അവർ 28/6/1983 27/6/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം ഒ ബി സി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 28/6/1985 27/6/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം ഇനി എക്സ് സർവീസ്മാൻ കാറ്റഗറിയിൽ വരുമ്പോൾ അവർ ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളാണെങ്കിൽ 24 വയസ്സ് പ്ലസ് ഡിഫൻസ് സർവീസ് അപ് ടു 10 വയസ്സാണ് പറയുന്നത് പ്ലസ് മൂന്ന് വയസ്സിൻ്റെ ഇളവും കൂടി അവർക്ക് ഉണ്ടാവുന്നതാണ് എന്നുകൂടി പറയുന്നുണ്ട് എക്സ് സർവീസ് മാൻ എസ് സി എസ് സി ആണെങ്കിൽ 29 വയസ്സ് പ്ലസ് 10 വയസ്സിൻ്റെ ഡിഫൻസ് സർവീസ് അപ് ടു 10 വയസ്സാണ് പറയുന്നത് പ്ലസ് 3 വയസ്സാണ് ഒ ബി സി ആണെങ്കിൽ അതേപോലെ തന്നെ 27 ഡിഫൻസ് സർവീസ് അപ് ടു 10 വയസ്സ് പ്ലസ് 3 വയസ്സാണ് പറയുന്ന ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇനി ഇതിലേക്കുള്ള എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് എസ് എസ് എൽ സി പാസ്സാണ് പറയുന്നത് അതല്ലെങ്കിൽ 10 കഴിഞ്ഞ് പ്ലസ് ടു ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായി പറയുന്നത് ഇനി ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഐ ടി ആണ് ഐ ടി സർട്ടിഫിക്കറ്റ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്കും ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇനി ഐ ടി ട്രേഡ് വൈസുള്ള ഏതൊക്കെ ട്രേഡിലാണ് വേക്കൻസികൾ ഉള്ളത് എന്ന് നോക്കാം ഫിറ്റർ എന്ന ട്രേഡിലേക്ക് ഐ ടി ഐ ട്രേഡിൽ ഫിറ്റർ തന്നെയാണ് പറയുന്നത് വെൽഡറാണ് ടർണർ മെക്കാനിസ്റ്റ് കാർപ്പൻ്റർ പെയിൻറ്റർ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ പ്രോഗ്രാമിംഗ് ആൻഡ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ അസിസ്റ്റൻ്റ് തുടങ്ങിയവയിൽ ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ ഇലക്ട്രീഷ്യൻ ഇലക്ട്രോണിക് മെക്കാനിക്ക് വയർമാൻ മെക്കാനിക്ക് റെഫ്രിജറേഷൻ ആൻഡ് എ സി മെക്കാനിക്ക് എൽ ടി ക്യാബ്
പൈപ്പ് ഫിറ്റർ പ്ലംബർ ഡ്രാഫ്റ്റ്മാൻ സിവിൽ സ്റ്റെനോഗ്രാഫർ തുടങ്ങിയ പോസ്റ്റുകളിലേക്കാണ് അപേക്ഷകരെ ക്ഷണിച്ചിരിക്കുന്നതും കൂടി പറയുന്നുണ്ട്. ഇതിലേക്ക് ഒരു ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട്, 100 രൂപയാണ് ഇതിലേക്കുള്ള ആപ്ലിക്കേഷൻ ഫീസ്. SC ST കാൻഡിഡേറ്റ്സ്, PWD കാൻഡിഡേറ്റ്സ്, വുമൺ കാൻഡിഡേറ്റ്സ് തുടങ്ങിയവർക്കൊന്നും ഫീസിൻ്റെ ആവശ്യമില്ല, അവർക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മാത്രം മതിയാകും. നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് ഓരോ ട്രേഡിലേക്കും വേണ്ട ഉദ്യോഗാർത്ഥികളുടെ, അതായത് ഓരോ ട്രേഡിലേക്കും അപേക്ഷിക്കുന്ന ഡിസേബിലിറ്റീസ് ഉള്ള ഉദ്യോഗാർത്ഥികളുടെ ഡിസേബിലിറ്റീസ് മാക്സിമം എന്തോ എത്ര വേണം എന്ന് നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതിലേക്കുള്ള സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് മാർക്ക് അടിസ്ഥാനത്തിലാണ്. 50% മാർക്കോടുകൂടി SSSLC ITI പാസ്സായ ഉദ്യോഗാർത്ഥികളാണ് അവർ ക്ഷണിക്കുന്നത്. അപ്പോൾ മാർക്ക് അടിസ്ഥാനത്തിലായിരിക്കും ഇതിലേക്കുള്ള സെലക്ഷൻ പ്രോസസ്സ് വരുന്നത്. ഇതൊരു അപ്രൻറ്റീസ് ട്രെയിനിങ് ചിപ്പാണ്. ഇതിലേക്ക് ട്രെയിനിങ് പീരീഡ് വരുന്നത് 1 ഇയറാണ് ഇതിലേക്കുള്ള ട്രെയിനിങ് പീരീഡ് വരുന്നത്. ട്രെയിനിങ് പീരീഡിൽ എന്തായാലും സ്റ്റൈഫൻ്റ് ഉണ്ടാകുമെന്ന് കൂടി ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതിലേക്ക് ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷയോടൊപ്പം തന്നെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് എന്നവർ പറയുന്നുണ്ട്. SSLC 10th പാസ്സായ സർട്ടിഫിക്കറ്റ് ഒന്ന് ആവശ്യമാണ്. ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, പിന്നെ ITI മാർക്ക് ഷീറ്റ്, നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, SC ST OBC കാൻഡിഡേറ്റ്സിനാണ് ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് ആണ് ചോദിക്കുന്നത്. എക്സ് സർവീസ് മാൻ്റെ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റും കൂടി ഇതിലേക്ക് ചോദിക്കുന്നുണ്ട്. ഏത് രീതിയിലുള്ള ആപ്ലിക്കേഷനാണ് ഇതിൽ റിജക്റ്റ് ചെയ്യുന്നതെന്നും കൂടി ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. സ്കാനഡ് സിഗ്നേച്ചർ ഇല്ലാത്ത ആപ്ലിക്കേഷൻസ് അവർ റിജക്റ്റ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ സ്കാനഡ് ഫോട്ടോഗ്രാഫ്സ് ഇല്ലാത്ത ആപ്ലിക്കേഷനും റിജക്റ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. കൂടാതെ ഫോട്ടോസ്, സ്കാനഡ് ഫോട്ടോസിൽ നിങ്ങളുടെ ഗ്ലൗസസ് ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ ക്യാപ്പ് ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഗ്ലാസ് കളേർഡായിട്ടുള്ള ഗ്ലാസ് വെച്ചിട്ടുള്ള ഫോട്ടോസ് ആണെങ്കിൽ, ചെറിയ ഫോട്ടോസ് ആണെങ്കിൽ ഒക്കെ അവർ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുമെന്ന് കൂടി പറയുന്നുണ്ട്. വാലിഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ആപ്ലിക്കേഷൻസും അവർ റിജക്റ്റ് ചെയ്യുന്നതാണ്. ഏജ് റിലാക്സേഷൻ ഉണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇല്ലാതെയാണ് അപേക്ഷ സമർപ്പിക്കുന്നതെങ്കിൽ അതും അവർ റിജക്റ്റ് ചെയ്യുന്നതാണ് കൂടി പറയുന്നുണ്ട്. ഏജ് തെളിയിക്കുന്നതിനുള്ള പ്രൂഫ് ആവശ്യമാണ്. അതില്ലെങ്കിൽ വിത്തൗട്ട് ഏജ് പ്രൂഫ് ആണെങ്കിൽ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഓവർ ഏജ്ഡ് ആയിട്ടുള്ളവരും അണ്ടർ ഏജ്ഡ് ആയിട്ടുള്ളവരും, അതായത് 15 വയസ്സിന് താഴെയുള്ള ആളുകളും പറഞ്ഞിരിക്കുന്ന ഏജിന് മുകളിലുള്ള ആളുകളും അപേക്ഷിക്കുകയാണെങ്കിൽ, ഏജ് റിലാക്സേഷൻ ഇല്ലാത്ത ആളുകളാണെങ്കിൽ അവരുടെയും ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇൻകറക്റ്റ് ഓർ ഇൻകംപ്ലീറ്റ് ആപ്ലിക്കേഷൻസ് എന്തായാലും റിജക്റ്റ് ചെയ്യുന്നു കൂടി പറഞ്ഞിട്ടുണ്ട്. കൂടാതെ മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ വിത്ത് മൈനർ ചേഞ്ചസ്, ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ട് നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ അപേക്ഷിക്കുകയാണെങ്കിൽ അതും കൂടി റിജക്റ്റ് ചെയ്യുമെന്ന് കൂടി അവർ പറയുന്നുണ്ട്. കൂടാതെ 100 രൂപ ആപ്ലിക്കേഷൻ ഫീസ് അയക്കാതെ ആണ് അപേക്ഷ സമർപ്പിക്കുന്നതെങ്കിൽ അതും കൂടി അവർ റിജക്റ്റ് ചെയ്യുമെന്ന് കൂടി പറയുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എന്തായാലും തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. SSLC ITI ആണ് ഇതിലേക്കുള്ള യോഗ്യത പറയുന്നത്. കൂടാതെ 15 വയസ്സ് മുതലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്ങിലുള്ള പീരീഡിൽ 1 വർഷമാണ് പീരീഡ്. അതിലെന്തായാലും സ്റ്റൈഫൻ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാൻ ശ്രമിക്കുക. കൃത്യമായി തന്നെ അപേക്ഷ സമർപ്പിക്കുക, ഇല്ലെങ്കിൽ നിങ്ങളുടെ അപേക്ഷ റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. അതിലോളുന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ടും ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും